മനുഷ്യ നിങ്ങളുടെ ഫോൺ അടിക്കുന്നു. അയ്യോ ഒന്ന് എഴുന്നേക്ക് മനുഷ്യ, നിങ്ങളുടെ ഫോൺ അടിക്കുന്നെന്ന് ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോയാ പോലും നിങ്ങൾ അറിയില്ലല്ലോ. നിങ്ങൾ ഫോൺ അടിക്കുന്നെന്ന് പറഞ്ഞ് കേട്ടില്ലേ? അടിച്ചാ ഞാൻ തിരിച്ചു അടിക്കും. അയ്യോ തിരിച്ചടിക്കാൻ പറ്റിയ ശരീരം കണ്ടില്ലേ? നാശം പിടിക്കാ, പാതിരാത്രിയിൽ ആരാണാവോ? എന്തൊരു കഷ്ടമായത്, മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കില്ല. ഹലോ, എന്താ മോളെ ഈ രാത്രിയില്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അമ്മേ, മഹാദേവനും തള്ളയും തമ്മിൽ അടുപ്പിക്കാൻ നല്ലൊരു അവസരം ഒത്തു വന്നിട്ടുണ്ട്. കുറച്ച് സ്വർണം വിറ്റ് ഒരു 300,000 രൂപ നാളെ തന്നെ അമ്മ ഇവിടെ എത്തിക്കണം. പെണ്ണെ, പാതിരാത്രിയാണെന്നൊന്നും ഞാൻ നോക്കില്ല, നല്ല പുളിച്ച തെറി ഞാൻ വിളിച്ചു പറയാം, പറഞ്ഞില്ലാന്ന് വേണ്ട. എങ്കിലും ആയാലും പോലും നിലത്ത് കിടക്കും. ഇവിടെ കഞ്ഞിക്ക് വകയില്ലാതെ കിടക്കുമ്പോഴാ അവളുടെ ഒരു 300,000. എന്റെ പൊന്നമ്മേ, വിൽക്കാനുള്ള സ്വർണം ഞാൻ ഇവിടുത്തെ അലമാരിയിൽ നിന്ന് കട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ദേ ഇതൊന്ന് വിറ്റ് പണം തന്നാ മാത്രം മതി. കൊള്ളാവല്ലോടി മോളെ, നീ എന്നെ അകത്താക്കാൻ നോക്കുകല്ലേ? നിന്റെ മുക്കുവണ്ടം കൊണ്ട് വിൽക്കാൻ ചെന്നിട്ട് വേണം എന്നെ പോലീസ് പിടിക്കാൻ. മുക്കുവണ്ടം കൊടുത്ത് പറ്റിച്ചത് നിന്റെ അച്ഛൻ രാഗമൊന്നായിരുന്നു. ദേ എന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ, ഉറക്കത്തിലാണെന്നൊന്നും ഞാൻ നോക്കില്ല, ചവിട്ടി കൂട്ടിയെടുത്ത് കട്ടിന്റെ അടി കയറ്റി കളഞ്ഞാൽ. എന്താ എന്താ എന്ത് പറ്റി, എന്താ പ്രശ്നം? എന്റെ അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഇത് രാജേശ്വരി അമ്മയുടെ സ്വർണ്ണ, തനി തങ്കം. അയ്യോ, 10-25 പവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വിറ്റ് ഒരു 300,000 രൂപ ഇവിടെ എത്തിക്കാൻ പറ്റുമെന്നാ ചോദിച്ചത്. സത്യമാണോ മോളെ നീ പറയുന്നേ? അയ്യോ എന്നാ പിന്നെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നാളെ 10 മണിക്ക് മുമ്പ് ആ സ്വർണം വിറ്റ് നമ്മൾ പണം ആക്കിയിരിക്കും. എന്നാ പിന്നെ കറി കയറിയിരിക്കും. അല്ല ആ പടി വരെ എങ്കി പിന്നത്തെ ഈ പണം കൊണ്ട് മോടായി കൊടുത്ത്, എന്നിട്ട് അവിടെ എല്ലാരെയും അറിയിക്ക് അവിടെ അച്ഛൻ നിങ്ങളാണെന്ന്. അല്ല ഇത് ആരാ, മഹേശ്വരി അമ്മയോ? ഇയാൾ എന്താ ഈ കുടം പിടിച്ചോണ്ട്? നല്ല വെയില്, കുട വേണമെങ്കിൽ പിടിക്കാം. ഒന്ന് പോടോ. ഈ ബ്രോക്കർ മഹേശ്വരി അമ്മയുടെ സഹായിയായിട്ട് ഇങ്ങനെ അങ്ങ് കൂടിയിരിക്കല്ലേ, അങ്ങോട്ട് മാറണോ? അത് പിന്നെ രാജേശ്വരി അമ്മേ, ഇങ്ങനെ കുടുംബത്ത് ഭയങ്കര പട്ടിണിയാണെന്നേ, എന്റെ കൂടെ നടന്ന ചായ കുടിക്കാൻ വല്ലതും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കൊറേ നടക്കുന്നതാണെന്നേ. അല്ല ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? വീട്ടിലേക്ക് കയറുമ്പോഴാ കൊട. മഹേശ്വരി അമ്മ വന്നാണ്. എടോ എടോ, ഇവിടെ ഇങ്ങനെ കുറ്റി അടിച്ച് നിൽക്കാതെ വണ്ടിക്കകത്ത് കയറി ഇരിക്കടോ, കഷ്ടം തന്നെ തന്റെ കാര്യം. അല്ല പിന്നെ ഒരിക്കലും ഈ കൊട വെച്ച് തന്നെ നിന്റെ മണ്ടയ്ക്ക് ഞാൻ ഒന്ന് ഇട്ടു. മോളെ ഇത് ആരാ വന്നിരിക്കുന്നു നോക്കി. അയ്യോ ഇത് ആരാ അമ്മ? അയ്യോ എന്റെ പൊന്നു മോളെ, ഒന്നും പറയണ്ട, അമ്മ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, അമ്മയുടെ ദേവം മോൻ എന്തോ അപകടം പറ്റിയെന്ന്. അവന്റെ മനസ്സ് വിഷമിക്കുന്നെന്ന് തോന്നിയപ്പം അയ്യോ പിന്നെ എനിക്ക് ഉറക്കമേ വന്നില്ല. മനസ്സ് വിഷമോ ദേവേട്ടനോ? ദേവേട്ടന് ഇവിടെ എന്ത് വിഷമോ അല്ലേ അമ്മേ? അതെ. അയ്യോ അങ്ങനല്ല, എന്റെ മോന്റെ മനസ്സ് വേദനിച്ചു എന്നുള്ള കാര്യം ഉറപ്പാ. എവിടെയവൻ? എനിക്ക് അവനെ കാണാതെ ഒരു മനസമാധാനവും ഇല്ല. എവിടെ മോളെ എന്റെ ദേവം മോൻ പറ? അമ്മ വാ, ദേവേട്ടൻ മോളിലുണ്ട്, വാ അമ്മേ. ഇപ്പൊ വരാ. വാ മോളെ. അയ്യോ ദേവമോനെ, എന്റെ ദേവമോനെ.
മണാകട്ടെ. ഓവറായെന്നോ? ഏയ്, കുഴപ്പമില്ലായിരുന്നാ എനിക്ക് തോന്നുന്നത്. അയ്യോ, നേരെ ചൊവ്വേ ഒരു കള്ള അഭിനയിക്കാൻ പോലും അറിയില്ല. പൊടിയോ, വെറുതെ എന്റെ അമ്മയാണെന്നും പറഞ്ഞങ്ങ് നടന്നോളൂ. അതുപോട്ടെ, സ്വർണം വിട്ടിട്ട് എത്ര രൂപ കിട്ടി? 3 ലക്ഷം. കൃത്യം 3 ലക്ഷം. പറയമേ, ബാക്കി രൂപ എവിടെ? ഓ, അത് ശരി, ഞങ്ങൾ ഈ പാടുപെടുന്നൊക്കെ അപ്പൊ വെറുതെയാണോ? അധികം ഉണ്ടായിരുന്ന 43,000 രൂപ ഞങ്ങൾ അങ്ങ് എടുത്തു. അല്ല പിന്നെ, അല്ലേ, ഞങ്ങൾ പിന്നെ എങ്ങനെ ജീവിക്കുന്ന നീ പറയുന്നേ? സ്വന്തം മോളെ കൊള്ളയടിച്ച് തന്നെ ജീവിക്കണം. അയ്യടാ, നീ പറയുന്ന കേട്ടാ തോന്നുന്നു നീ എന്തോ അങ്ങ് കഠിനാധ്വാനം ചെയ്ത് മലമറിച്ച് ഉണ്ടാക്കിയതാണെന്ന്. എടി, കട്ട മുതൽ വിറ്റ പണമല്ലേ? എടി, അതെ, ഇങ്ങോട്ട് വാ. പിന്നെ അവിടെ ചെന്നേ അഭിനയിച്ച് കൊളവാക്കരുതേ. ആ, എങ്കി വാ, നടക്കാം. അത്ര നല്ല പുള്ളിയൊന്നും അല്ലതാണെന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെ തന്നെ വിളിച്ചത്. പെട്ടെന്നൊന്നും അങ്ങനെ വല വീഴ്ത്താന്ന് കരുതേണ്ടത്. വീണ് കഴിഞ്ഞാൽ പോലീസോ പുറം ലോകവും അറിയുകയും ചെയ്തു. ഒരൊറ്റ കോൾ ഈ മഹാദേവൻ എത്തും, എത്തിയിരിക്കും. ഞാൻ, എനിക്ക് വേണോ അവനെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വിളിക്കാം. അയ്യോ, എന്താ മോനെ, നിനക്കൊരു വയ്യായിക? എന്താ മോന്, സുഖമില്ലേ? എനിക്കൊന്നുമില്ല. ഇത് അസുഖത്തിന്റെ ഒന്നും അല്ല, മനസമാധാനം ഇല്ലാത്തതിന്റേതാ. എന്താ മോനെ നിന്റെ പ്രശ്നം, അമ്മയോട് പറ. ഭാമല്ലോ പറഞ്ഞോ. ഏ, ഭാമയോ? ഭാമ എന്നെ വിളിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്താണ് മോനെ, ഇവിടെ പ്രശ്നം വല്ലതും ഉണ്ടായോ? അമ്മയോ മോളെ, അമ്മയൊന്ന് കണ്ണുന്നേരെ കാണട്ടെ മോളെ നിന്നെ. എന്താ മേക്ക് അവറില്? ഓ, അത് പിന്നെ, പണ്ടെന്നോ പപ്പ കോഓപ്പറേറ്റീവ് ബാങ്കിൽ കുറച്ച് പൈസ ഇട്ടിരുന്നു. ഷോ, സത്യത്തിൽ ഞാനതങ്ങ് മറന്നുപോയി. രാവിലെ എന്നെ കണ്ടപ്പോ സെക്രട്ടറി നിർബന്ധിച്ച് കുറച്ച് പൈസ തന്നു. പലിശയാണ് പോലും, വെറും 3 ലക്ഷം ഉള്ളു കേട്ടോ. എങ്കി പിന്നെ പോന്ന വഴിക്ക് ഇവിടെ വന്ന് മോനിത് തന്നിട്ട് പോവാന്ന് വെച്ചു. വല്ല അല്ലറ ചില്ലറ ആവശ്യമുണ്ടെങ്കി മോനെ എടുത്തോട്ടെ. ദേവേട്ടൻ എന്തിനാ അമ്മേ പണം? ഇവിടെ ഉള്ളത് തന്നെ ചെലവാക്കാൻ വയ്യാതിരിക്കുക അല്ലേ ദേവേട്ടാ? അല്ല, ഞാൻ ഇനിയിപ്പോ ഇത് കൊണ്ടുപോയിട്ട് എന്തിനാ? വെറുതെ എന്റെ അലമാര വെച്ച് പൂട്ടാം, അത്ര തന്നെ. മോനാവുമ്പോ എന്തിനെങ്കിലും ഒക്കെ ഇത് ഉപകരിക്കും. ഇതാ മോനെ, മോൻ ഇത് വെച്ചോ. ആ, വാങ്ങിക്ക് ദേവേട്ടാ, അമ്മ സ്നേഹത്തോടെ തരുന്നില്ലേ. പിടികൂട്ടാ. ആ മോനെ, ഞാനിനി യാത്ര പറയാനൊന്നും നിക്കില്ല. താഴെ ചെന്ന് രാജേശ്വരി അമ്മയൊന്ന് കാണണം. വാ മോളെ, വന്നേ. അലമാരയ്ക്കുള്ളിൽ പൂജിച്ച് അടുക്കി വെച്ചിരിക്കുന്ന ലക്ഷങ്ങളല്ലാതെ ഇതുപോലെ സൂര്യപ്രകാശത്ത് ലക്ഷങ്ങൾ കണ്ടിട്ടില്ലേ രാജേശ്വരിയമ്മ? ഇതെവിടെ നിന്നാ നിന്നോട് ചോദിച്ചത്? കൺമുന്നിൽ കിടന്ന് ഒരു മകൻ ഭിക്ഷ എടുത്തിട്ടും യാചിച്ചിട്ടും അത് ഈ പെറ്റമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ പറയാതെയും ചോദിക്കാതെയും എന്റെ മനസ്സറിഞ്ഞ മറ്റൊരമ്മയുണ്ടോ എനിക്കിപ്പോ? ശ്രീശൈലത്തിൽ മഹേശ്വരിയമ്മ, അതായത് എന്റെ അമ്മായി അമ്മ. മരുമകന്റെ ചില്ലറ ചെലവുകൾക്ക് വേണ്ടി രാവിലെ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പോയതാ ഈ 3 ലക്ഷം. എന്നിട്ട് മഹേശ്വരിയമ്മ എന്നോടൊന്നും പറഞ്ഞില്ല. പറയില്ല, പറയില്ല, അതാണ് തറവാളിത്തം. ഈ ഉണ്ട് നിറഞ്ഞവന്റെ കൈ ഉരുളമാക്കണമെന്ന് കേട്ടിട്ടില്ലേ? ഇത് മനസ്സറിഞ്ഞു തന്നതാ മഹാദേവൻ. നീ പണം കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടും പോവും, എന്തും ചെയ്യും.
കാരണം ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല മഹേശ്വരമ്മ എനിക്ക് ഈ പണം തന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 1 രൂപ ഭിക്ഷ കൊടുത്തിട്ട് അതുകൊണ്ട് ചായ കുടിക്കണോ ബീഡി വലിക്കണോ എന്നൊക്കെ നിർദ്ദേശിക്കുന്ന എന്റെ അമ്മയുടെ എച്ചിത്തരം എന്റെ അമ്മായി അമ്മക്കില്ലാന്ന് ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി പിന്നെ പറയാം. മഹാദേവ, എന്താണ് ഇതിന്റെ വിഹിതം? വേണോ കൈ നീട്ടി വാങ്ങിയതോ വാങ്ങി, വെറുതെ കൊണ്ടുപോയി അടിച്ചു പൊളിച്ച് തീർക്കരുത് ഈ പണം. ഇത് പറഞ്ഞ് എന്നെ ഉപദേശിക്കാൻ എന്താ അവകാശം നിങ്ങൾക്കുള്ളേ? പെറ്റുവളത്തി എന്നുള്ള അധികാരമാണെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ള പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അതിലുള്ള വിശ്വാസം പോരാ. പിന്നെ ഒരു കാര്യം, അമ്മയെന്നുള്ള വിളിയേക്കാനുള്ള അവകാശം അത് കൈലാസത്തിൽ രാജേശ്വരി അമ്മയ്ക്കാണോ ശ്രീശൈലത്തിൽ മഹേശ്വരി അമ്മയ്ക്കാണോ എന്ന് ഞാൻ ഉടനെ അങ്ങ് തീരുമാനിക്കും. അതുവരെ ഉണ്ടാവും എല്ലാ ബന്ധുവും. മോളുടെ അമ്മ അവന് 3 ലക്ഷം രൂപ കൊടുത്തു. സത്യാണോ? അതെ. നല്ല പണിയാ ദേവേട്ടൻ കാണിച്ചത്. അമ്മ പണം തന്ന കാര്യം ചെന്ന് ഇവിടുത്തെ അമ്മയോട് പറഞ്ഞു കൊടുത്തല്ലേ. ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. മഹാദേവന് സ്വന്തം പറയാൻ ഇപ്പൊ വേറെ ആൾക്കാരുണ്ടെന്ന് അറിയട്ടെ എന്റെ പുന്നാരമ്മ. ദേവേട്ടാ, ഇനിയിപ്പോ എന്റെ അമ്മയെ വിളിച്ചെന്തെങ്കിലും പറയുമെന്ന് എന്റെ പേടി. ഒന്നും പറയില്ല, പറഞ്ഞാലേ ഇതുവരെ ഭീഷണപ്പെടുത്തിയുള്ളൂ. ഇനി അതങ്ങ് ചെയ്യും മഹാദേവൻ. അവസാനിപ്പിച്ചു കളയുമല്ല അത്. അത് ഇവരുടെ മരണം കൊണ്ടാണെങ്കിൽ അതിനും മടിക്കില്ല. അമ്മയ്ക്ക് നല്ല കാര്യം ഉണ്ടായിരുന്നു ഇത്രയും പണമൊക്കെ ഒരുമിച്ച് അവന്റെ കൈ കൊണ്ട് കൊടുക്കാൻ. കൊരങ്ങന്റെ കൈ പൂമാല കിട്ടിയ പോലെ ആക്കും. അല്ല, എന്റെ അമ്മയുടെ കുഴപ്പമില്ല. കുറച്ച് പണം കൈ കിട്ടിയ അപ്പ അതെടുത്ത് ആർക്കെങ്കിലും ഒന്ന് ദാനം നടത്തും. ഇതിപ്പോ 3 ലക്ഷം ഉള്ളെന്ന് പറയാം. ഓരോരുത്തർക്ക് കൊടുക്കുന്നതിനെ കൈയും കണക്കുമില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മേ അമ്മയെ രണ്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യം. സന്തോഷായി മോളെ, അമ്മയ്ക്ക് സന്തോഷായി. ഓ, അമ്മായിയമ്മെന്ന് പറഞ്ഞ കൈലാസത്തിൽ മഹാദേവൻ പെറ്റ തള്ളേ വരെ ഇപ്പൊ കൊല്ലും. അവിടം വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഞാൻ. എനിക്കറിയാം എന്റെ മോള് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലാന്ന്. ഇനി അവര് തമ്മി അടുക്കാതെ നോക്കേണ്ടതേ മോടെ ഉത്തരവാദിത്തമാ. ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ലേ ഭാമ. മുഖത്തോട് മുഖം നോക്കിയ കടിച്ചു കീറുന്ന പരുവത്തിലാക്കും ഞാൻ രണ്ടിനെ. മോളെ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. എന്നും ഈ അച്ഛന്റെ പ്രാർത്ഥന മോളോടൊപ്പം ഉണ്ടാവും. മാർഗമല്ല, ലക്ഷ്യം മാത്രമായിരിക്കണം നമുക്ക് പ്രധാനം.